ജോസ് കെ മാണി എൽ ഡി എഫിൽ പോയത് യു ഡി എഫിനെ ഒരു കണക്കിനും ബാധിക്കില്ല എന്നും ഇപ്പോൾ നടക്കുന്ന അഴിമതിക്കും ദുർഭരണത്തിനുമെല്ലാം ഒരു പ്രതിവിധിയായി ജനം യു ഡി എഫിനെയാണ് കാണുന്നതെന്നും അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കാണാമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പറഞ്ഞു. നല്ല ജനപിന്തുണയും അതുപോലെ തന്നെ ഈ അഴിമതിയും അതുപോലെ ബാക്കിയുള്ളതെല്ലാം കൂടി വന്ന് വളരെ അൺപോപ്പുലർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്, അതുകൊണ്ട് കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവും. കേരള കോൺഗ്രസ് ഒരു വിഭാഗം ജോസ് വിഭാഗം പോയി എന്ന് വിചാരിച്ച് അത് യു ഡി എഫിനെ ബാധിക്കുകയില്ല എന്നുള്ളത് യു ഡി എഫ് നല്ല പോലെ വിലയിരുത്തിയത് തന്നെയാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇടതുമുന്നണിയിൽ ചേരാനുള്ള ഒരു അജണ്ട അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നതായിരിക്കാം ഈ പ്രശ്നം തീരാതെ പോയത്. കാരണം ഒരിക്കൽ അവർ യു ഡി എഫ് വിട്ടു മാണി സാറുണ്ടായിരുന്ന കാലത്ത്, പക്ഷേ അന്നത്തെ ചർച്ചയിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതേപോലെ ഒരിക്കൽ മുന്നണി വിട്ടത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. ഇത്തവണ കഴിയാതെ പോയത് ഒരു പക്ഷേ ഇടതുമുന്നണിയിൽ ചേരുക എന്നുള്ള സംഗതി അവരുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കും തീരാതെ പോയത്. പക്ഷേ മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിലാണ് കയറുന്നത് എന്നുള്ള ഒരു ബോധം അവരെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടതാണ്. ജനാധിപത്യ ശൈലിയിൽ നിൽക്കേണ്ടവർ അപ്പുറത്ത് പോയി ചേർന്നാലും ജനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. ജനങ്ങൾ ഒട്ടും തന്നെ ജനാധിപത്യ ശൈലി ജനങ്ങൾ അതിനോട് സഹകരിക്കാൻ യാതൊരുവിധ സാധ്യതയില്ല. ഇടതുമുന്നണി ഉള്ളവർ മുങ്ങാൻ പോകുന്ന ശിപ്പാണ്. അതിനകത്ത് ആര് കയറിയാലും എന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വിട്ടപ്പോ മാണി സാറിന്റെ വീട്ടിൽ വെച്ച് ചർച്ച നടത്തി അവര് തിരിച്ചു വന്നു. ഉണ്ടാക്കിയ അഗ്രിമെന്റ് ഒക്കെ ഇപ്പോൾ അപ്പൊ ഞാൻ എന്താണെന്നുവെച്ചാല് അതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു കാര്യം ഇടതുമുന്നണിയിൽ ചേരാമെന്നുള്ള അജണ്ട ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം ഈ തവണ ഈ പ്രശ്നം തീരാതെ പോയത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പോയപ്പോൾ രാജ്യസഭാ സീറ്റ് പോലെയുള്ള പ്രധാനപ്പെട്ട പദവികൾ കൊടുക്കാൻ തിരിച്ചു കൊണ്ടത് അതിൻ്റെ പേര് തങ്ങൾ ഞാൻ പഴികെട്ടിരുന്നതാണ്. ഇതൊക്കെ വേണ്ടാത്തൊരു കാര്യമായെന്ന് തോന്നുന്നു. അല്ല, അതെ, ഇപ്പോൾ അതാത് കാലത്ത് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പരിഹരിക്കുന്നത്. അപ്പൊ അത് ഒട്ടും വേണ്ടാത്തതായി തോന്നുന്നില്ല. ഈ രാജ്യസഭാ സീറ്റിന്റെ കാര്യം എന്ന് പറഞ്ഞത് അതൊരു ഡ്രാമയാണ്. അത് രാജിവെച്ചാലും നഷ്ടപ്പെടാൻ ഇല്ലെങ്കിൽ തന്നെ വന്നോളും എന്നുള്ളത്, അല്ലെങ്കിൽ അത് അത് വെച്ച് ബാർഗെയിൻ ചെയ്യുക എന്നുള്ള രാഷ്ട്രീയമായ കാര്യങ്ങൾ ഇടതുമുന്നണിക്ക് അറിയാം. എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് ബാക്കിയൊക്കെ പുറത്തു പറയുന്നതല്ലേ, ബാക്കിയൊക്കെ പുറത്തു പറയുന്ന എന്തെങ്കിലുമൊക്കെ അകത്ത് സംസാരിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ രാജി. ഇപ്പൊ രാജിവെച്ചാലും നിയമസഭയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നറിയാമോ, പോയാലും എന്തൊക്കെ വരുമെന്ന് അറിയാതെ അതുകൊണ്ട്. പക്ഷെ അത് യു ഡി എഫിനൊരു നഷ്ടമായി ഞാൻ കരുതുന്നില്ല. കാരണം ശ്രീ ബി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഇപ്പൊ യു ഡി എഫിലെത്തും. ബി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും ഉണ്ട്, കേരള കോൺഗ്രസ് അണികളുണ്ട്, നേതാക്കന്മാരും ഉണ്ട്, എല്ലാവരുണ്ട്. യു ഡി എഫിന് ജയിക്കാനുള്ള സാധ്യത മാത്രം മറ്റു മൊത്തം പോയിരുന്നു. ഇപ്പൊ മൊത്തം പോയിട്ടില്ല. അപ്പൊ അവരൊക്കെ തിരിച്ചു വന്നല്ലോ. അതുകൊണ്ട് യു ഡി എഫ് ഇപ്പോ കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും ഒക്കെ ഉൾക്കൊണ്ട പഴയ മുന്നണിയാണ്. മാണിസാറില്ലാത്തതിൽ നമുക്ക് വിഷമമുണ്ട്. അദ്ദേഹത്തിന്റെ ദേഹവിയോഗം കൊണ്ടുപോകുന്നു. അല്ലാത്ത ഒന്നും നടന്നിട്ടില്ല. കേരള കോൺഗ്രസ് മൊത്തം യു ഡി എഫിലും കാര്യമായ ചർച്ചയും ഗൗരവമുള്ള സംസാരങ്ങളും ഒന്നും നടന്നില്ല എന്നതാണ് അദ്ദേഹം ഒരു പരാതിയായിട്ട് പറയുന്നത്. മുസ്ലിം ലീഗാണ് അതിനകത്ത്, പ്രത്യേകിച്ച് താങ്കളാണ് അതിനകത്ത് കോൺഗ്രസ് കണ്ടിരുന്നത്. പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ്. ചർച്ചകളൊക്കെ പല ഘട്ടത്തിലും നടന്നു, നല്ലപോലെ നടന്നു. യു ഡി എഫ് പല പ്രാവശ്യം ഇത് സംബന്ധിച്ച് യോഗം ചേർന്നു. പക്ഷെ ഇങ്ങനെ ഒരു അജണ്ട അവരുടെ മനസ്സിലുണ്ടായത് കൊണ്ട്
തർക്കം തീരാതെ പോയി. പിന്നെ പ്രാദേശികമായ കുറേ വിഷയങ്ങളും ഉണ്ടായി. അതല്ലാതെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. അവരൊക്കെ ഈ വിഷയത്തിൻ്റെ വീട്ടിൽ കഴിക്കാൻ ഞാൻ ഇപ്പോൾ മുതിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ പോക്കൊന്നും ഒരിക്കലും അവർക്ക് ഗുണം ചെയ്യില്ല എന്നെനിക്കറിയാം. കാത്തിരുന്ന് കാണാൻ തന്നെ ഞാൻ പറയാം. കടുത്ത പരാജയം അവർക്കുണ്ടാവും. കാരണം ഇടതു മുന്നണി എന്ന് പറയുന്നത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികൾ കേരളത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു ഭരണം മാറ്റാണ്. പോസിറ്റീവ് അജണ്ട വെച്ച് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒക്കെ അതേ സ്റ്റൈലിൽ ജനാധിപത്യപരമായി നല്ല വികസന ടാർഗറ്റോട് കൂടി പോകുന്ന ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ ഇവരെ ആകെ ബഗിൾ ചെയ്തത് കണ്ടിക്കാം. ഇങ്ങനെ ബഗിൾ ചെയ്യാൻ പാടുണ്ടാവും. പക്ഷേ അവർക്കൊന്നും കയ്യില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് പ്രശ്നമുള്ളത് കേരളത്തിലാണ്. എന്തൊരു അപമാനകരമായ സിറ്റുവേഷനാണ്. ആരായാലും ഉത്തരവാദി സമരത്തിൻ്റെ കാര്യം പറഞ്ഞത് സമരോ സമരത്തിൻ്റെ പേരിലാണ് സമരമുള്ളവർക്ക് വന്നിട്ടുള്ള ഗോള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭരണമാറ്റം എന്ന അജണ്ട രാഷ്ട്രീയമായി വൻതോതിൽ ജനങ്ങളുടെ മനസ്സിലുള്ള സമയത്ത് ജനാധിപത്യ ശൈലിയെ ഒപ്പം കൊണ്ടുപോകാൻ ഒരിക്കലും ശ്രീ ജോസഫ് കെ മാണിക്ക് സാധിക്കില്ല. അത് എനിക്കറിയില്ല. അത് അതിൻ്റേതായ പിന്നെ സമയത്ത് കാത്തിരുന്ന് കാണേണ്ട പല ഡെവലപ്മെൻറ്റും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവും. പക്ഷേ അത് സംബന്ധിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം. അതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ടും താങ്കൾ ആവശ്യപ്പെട്ടാൽ അതിനകത്ത് നിൽക്കും. ഇല്ല. ഇതൊക്കെ പറ്റിയ ആളുകൾ വേറെ ഞാനതിലില്ല. ഈ കോട്ടയത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം ഇപ്പോൾ യുഡിഎഫിൻ്റെ ഒരു തരംഗമായിരുന്നു. ഇപ്പം അവർ എം എൽ എ സ്ഥാനവും എം പി സ്ഥാനവും ഒക്കെ രാജിവെക്കുന്ന കാര്യത്തിൽ എന്നാൽ തിരിച്ചു വോട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇല്ലല്ല, അതെ, അതൊക്കെ അവർ അല്ല. യു ഡി എഫ് തരംഗം കോട്ടയം ജില്ലയിൽ എല്ലാ സ്ഥാനത്തും യു ഡി എഫ് ജില്ലയാണത്. തരംഗം കേരളത്തിലുണ്ടാകാൻ പോകുന്നത് നമുക്ക് കാണാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം തന്നെയാണ് കാത്തിരുന്ന് കണ്ടാൽ മതി. കാരണം സീരിയസ് ആയിട്ട് ഇവിടെ കാണാൻ പോകുന്നത് അടുത്ത ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ, ഇപ്പോൾ കേരളത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരമായി ജനങ്ങൾ ജീവിതമായി കാണുന്ന ഒരു സംവിധാനമുണ്ട്. അത് യു ഡി എഫ് യു ഡി എഫ് മാത്രം. അതുകൊണ്ട് യു ഡി എഫ് തരംഗം വീണ്ടുമുണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ല, ഇനിയും യു ഡി എഫ് തരംഗം കേരളം കാണാൻ പോകുന്നു.